നമ്മുടെ നിയമസഭ സംഘടിപ്പിക്കുന്ന രണ്ടാമത്തെ പുസ്തകോത്സവത്തിന് എല്ലാവിധ ആശംസകളും നേരുന്നു. വളരെ സന്തോഷമുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇന്ത്യയിലെ മറ്റ് നിയമസഭകളെ അപേക്ഷിച്ച് നമ്മുടെ നിയമസഭ സഹവാചകർ ഭൂരിപക്ഷം പേരും, വളരെയധികം പേരും വലിയ വായനക്കാരാണ്. വെറുതെ കടത്തു കഴിച്ചിട്ട് ഉള്ള ഒരു വായനയൊന്നും ചെയ്യുന്നവരല്ല, വളരെ ഡീപ്പായിട്ട് വായിക്കുന്നവരാണ്. നമ്മുടെ മന്ത്രി പി രാജീവ് ആയാലും എം പി രാജേഷ് ആയാലും ബാലഗോപാൽ ആയാലും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ആയാലും രമേശ് ചെന്നിത്തല എം എൽ എ ആയാലും എല്ലാവരും വലിയ വായനക്കാരാണ്. അങ്ങനെ കേരളത്തിന്റെ ഒരു വലിയ പ്രത്യേകത തന്നെ അതാണ്. നമ്മുടെ എല്ലാ തുറകളിലും വലിയ വായന, ഡോക്ടർമാരും എഞ്ചിനീയർമാരും ഒക്കെ വായനക്കാരായിട്ടുള്ള വളരെ ഒരു വ്യത്യസ്തതയുള്ള ഒരു സമൂഹമാണ് കേരളത്തിൽ. നമ്മുടെ മുഖ്യധാരാ മാധ്യമങ്ങളിൽ സാഹിത്യം അച്ചടിച്ചു വരുന്ന ഒരു ഭാഷ കൂടിയിട്ടുണ്ട്. ഇപ്പൊ ഇന്ത്യക്ക് പുറത്തപ്പോൾ ഇന്ത്യ ടുഡേ മലയാളത്തിൽ വന്നപ്പോൾ ഇന്ത്യ ടുഡേയിൽ കഥകളുണ്ടായിരുന്നു, കവിതകളുണ്ടായിരുന്നു. അങ്ങനെ നിർബന്ധിതാവാണ്. നമ്മൾ ജനസാമാന്യം വായനയെയും സാഹിത്യത്തെയും വളരെയധികം താല്പര്യത്തോടെ മുന്നോട്ട് ഉറ്റുനോക്കുന്ന ഒരു സംസ്ഥാനമാണ്. അപ്പോൾ നമ്മുടെ നിയമസഭ ഇങ്ങനെ ഒരു പുസ്തകോത്സവം സംഘടിപ്പിക്കാൻ മുന്നോട്ട് വന്നതിൽ തീർച്ചയായിട്ടും നമ്മുടെ നിയമസഭാ സഹവാചകരെയും സ്പീക്കറെയും അഭിനന്ദിക്കുവാനും ഭാവിയിലും ഇത് നന്നായിട്ട് വരട്ടെ എന്ന് ആശംസിക്കാനും ഞാൻ ഈ അവസരം വിനിയോഗിക്കുകയാണ്. പുസ്തകത്തെ പറ്റി പറയുകയാണെങ്കിൽ, ഞാനിപ്പോൾ മാതൃഭൂമി ആഴ്ചപ്പതിപ്പിൽ എഴുതി വരുന്ന ഒരു കോളം ഉണ്ട്, വെബിനിവേശം എന്ന് പറഞ്ഞിട്ട്, ഒരു എഴുതലക്കം പിന്നിട്ടു. അതിൽ ഞാനൊരു പാരഡി എഴുതിയിരുന്നു, അത് ഇവിടെ പ്രസക്തമാവുന്നു എന്നതുകൊണ്ട് ഞാൻ മാത്രം അത് ഓർക്കാൻ ആഗ്രഹിക്കുകയാണ്. ഇപ്പൊ പ്രസിദ്ധമായൊരു പാട്ടുണ്ട് നമ്മുടെ വയലാറിന്റെ, കാളിദാസൻ മരിച്ചു, കണ്ണുമാമിനി മരിച്ചു, അനസൂയ മരിച്ചു, പ്രിയമത മരിച്ചു, ശകുന്തള മാത്രം മരിച്ചില്ല എന്നുള്ളൊരു പ്രസിദ്ധമായൊരു പാട്ടുണ്ട്. അപ്പൊ ഞാൻ അതിനൊരു പാരഡി എഴുതി പുസ്തകത്തെ കണക്ട് ചെയ്തിട്ട്. ഫിലിമുള്ള ക്യാമറ മരിച്ചു, പാടാൻ അറിയാത്തതുകൊണ്ട് ആ ട്യൂണിൽ പാടുന്നില്ലെന്നേ ഉള്ളൂ. ഫിലിമുള്ള ക്യാമറ മരിച്ചു, കാൽക്കുലേറ്റർ മരിച്ചു, പെൻടോർച്ച് മരിച്ചു, ലാൻഡ് ഫോൺ മരിച്ചു, പുസ്തകം മാത്രം മരിച്ചില്ല. ഫ്ലോപ്പി ഡിസ്കുകൾ മരിച്ചു, ഗിയറുള്ള സ്കൂട്ടർ മരിച്ചു, സി ഡി റോം മരിച്ചു, ടൈം പീസ് മരിച്ചു, പുസ്തകം മാത്രം മരിച്ചില്ല. ടേപ്പ് റെക്കോർഡർ മരിച്ചു, എം പി ത്രീ പ്ലെയർ മരിച്ചു, ആട്ടുകല്ല് മരിച്ചു, കത്തെഴുത്ത് മരിച്ചു, പുസ്തകം മാത്രം മരിച്ചില്ല. അത് ഭയങ്കര അത്ഭുതമാണ് ശരിക്കും പറഞ്ഞാൽ. എന്തെല്ലാം സാങ്കേതികവിദ്യയുടെ കുത്തൊഴുക്കൾ ഉണ്ടായാലും പുസ്തകം മാത്രം മരിച്ചിട്ടില്ല. ഇപ്പൊ ഇവിടുത്തെ എറണാകുളത്തെ പ്രസാധകനായ സി എ സി സി എന്ന് പറയുന്നുണ്ടായിരുന്നു, മലയാള പുസ്തക പ്രസാധന വ്യവസായത്തിന്റെ ഏറ്റവും വലിയ സുവർണകാലമാണ് ഇപ്പോൾ. അതായത് ഒരു മാസത്തിൽ ഇറങ്ങുന്ന പുസ്തകങ്ങളുടെ എണ്ണം കൊണ്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ മലയാള പുസ്തകത്തിന്റെ ചരിത്രത്തിൽ ഏറ്റവും അധികം പുസ്തകങ്ങൾ ഇറങ്ങുന്ന കാലം. അപ്പൊ അതിനൊരു നെഗറ്റീവ് വശങ്ങളൊക്കെ ആൾക്കാർ വരുന്നുണ്ട്, വഴി പോകുന്നതിന് എല്ലാവരും എഴുത്തുകാരനായി പുസ്തകക്കാരനായി എന്നൊക്കെ. അതൊക്കെ ഒരു വളരെ ഒരു കുശുമ്പ് പറച്ചിലാണെന്ന് വിചാരിച്ചാൽ മതി. എല്ലാവരും എഴുത്തുകാരാവുന്ന, എല്ലാവരും വായനക്കാരാവുന്ന ഒരു വലിയ ഒരു ഒരു നല്ല ഒരു സമൂഹമാണ് കേരളം എന്നുള്ള നിലയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. ഒരു വായനാനുഭവം എന്ന് പറയുകയാണെങ്കിൽ, ഞാൻ എപ്പോഴും ഒരു അഞ്ച് പുസ്തകം ഒരുമിച്ച് വായിച്ചുകൊണ്ടിരിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളാണ്. അപ്പൊ അഞ്ച് വ്യത്യസ്തമായ പുസ്തകങ്ങൾ, ഒരു രണ്ട് പുസ്തകങ്ങളെയും നിർബന്ധമായിട്ട് ഇംഗ്ലീഷായിരിക്കും, പിന്നെ ബയോളജിയോ ചരിത്രമോ എപ്പോഴും എന്തെങ്കിലും വായിച്ചുകൊണ്ടിരിക്കും. ബയോളജി എന്ന് ഉദ്ദേശിച്ചത് പോപ്പുലർ സയൻസ്, ഇപ്പൊ നമ്മുടെ നേക്കഡ് ഏപ്പ് എന്നൊക്കെ പറയുന്ന പോലത്തെ പുസ്തകങ്ങൾ, അല്ലെങ്കിൽ ചരിത്രവും സംസ്കാരവും ബയോളജിയും കൂടി മിക്സ് ചെയ്ത് വരുന്ന പുസ്തകങ്ങളുണ്ടല്ലോ ഒരുപാട്, ഡോക്കിൻസിന്റെ ആയാലും അല്ലെങ്കിൽ സെൽഫിഷ് ജീനൊക്കെ പോലത്തെ പുസ്തകങ്ങളായാലും. അപ്പൊ ഞാൻ എപ്പോഴും ഒരു മൂന്നാലഞ്ച് തരം പുസ്തകങ്ങൾ വായിച്ചുകൊണ്ടിരിക്കും, അതിലെപ്പോഴും ഒരു ഒരു നോവലുണ്ടാവും. അപ്പൊ ഇപ്പോൾ വായിച്ചുകൊണ്ടിരിക്കുന്ന എനിക്ക് തന്നെ മോഡേൺ നോവൽ, ആദ്യത്തെ പ്രധാനപ്പെട്ട നോവൽ, ചരിത്രത്തിൽ തന്നെ എഴുതപ്പെട്ടുള്ള ആദ്യത്തെ പ്രധാനപ്പെട്ട നോവൽ, 1500s 1600s മറ്റും വന്നിട്ടുള്ള ഡോൺ കിഹോട്ടെ എന്ന് പറയുന്ന, നമ്മൾ ഡോൺ കിക്സോട്ട് എന്ന് പറയാന്ന് ഡോൺ കിഹോട്ടെ എന്നാണ് പറയേണ്ടത്. സെർവാൻഡിസ് എന്ന് പറയുന്ന ഈ മറ്റേ സ്പാനിഷ് നോവലിസ്റ്റിന്റെ, അദ്ദേഹത്തിന്റെ ഈ പുതിയൊരു ട്രാൻസ്ലേഷൻ ഈട് ഇറങ്ങിയതാണ്. എൻ്റെ അടുത്ത് കുറെ ട്രാൻസ്ലേഷൻ ഞാൻ കണ്ടിട്ടുണ്ട്, എൻ്റെ അടുത്തും വേറെ ട്രാൻസ്ലേഷൻ ഉണ്ട്. ഇപ്പൊ എഡിത് ഗ്രോസ്മാൻ എന്ന് പറയുന്ന ന്യൂയോർക്കിൽ ജീവിച്ചിരിക്കുന്ന ഒരു വനിതയാണ്, അവര് ഒരുപാട് സ്പാനിഷ് നോവലുകൾ ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുണ്ട്. അവരുടെ ഒരു പുതിയ ട്രാൻസ്ലേഷനാണ് ഇപ്പൊ ഡോൺ കിഹോത്തയുടെ. ഞാനിപ്പോ ആദ്യമായിട്ടാണ് ഡോൺ കിഹോത്തെ വായിക്കുന്നത്. ഇപ്പൊ സി വി രാമൻപിള്ള ഇതുപോലെ 45 വയസ്സ് കഴിഞ്ഞാണ് വായിച്ചത്. അപ്പൊ ഒരുപാട് നോവലുകൾ വായിക്കാൻ നമ്മൾ ഒരുപാട് പ്രായം ചെല്ലണം, നമുക്ക് പക്വത ആവണം, നമുക്ക് പക്വത ഉണ്ടാവണം ആ നോവലുകൾ വായിക്കേണ്ടത്. ഇപ്പൊ സി വി രാമൻപിള്ള വളരെ വൈകിയാണ് വായിച്ചത്, വലിയ വായനാനുഭവമായിരുന്നു സി വി രാമൻപിള്ളയുടെ പ്രധാനപ്പെട്ട നോവലുകളെല്ലാം തന്നത്. അതുപോലെ വലിയ പ്രതീക്ഷയോടെ വായിച്ചു തുടങ്ങിയിരിക്കുകയാണ് ഇപ്പൊ ഈ ഡോൺ കിഹോട്ടെ എന്ന് പറയുന്ന നോവല്. വലിയ തടിച്ച നോവലാണ്. അതുപോലെ തന്നെ അത് എനിക്ക് തോന്നുന്നു ഈ കുറച്ച് നമ്മൾ വായനയിലൂടെ പക്വതയാർജിച്ച ശേഷം വായിക്കേണ്ട ഒരു നോവലായിട്ട് തോന്നുകയാണ്. അപ്പോൾ എഡിത് ഗ്രോസ്മാൻ എന്ന് പറയുന്ന ഈ പരിഭാഷക, ഇവര് സ്പാനിഷ് ക്ലാസിക്കുകൾ, ലാറ്റിൻ അമേരിക്കൻ ക്ലാസിക്കുകൾ ഒരുപാട് ട്രാൻസ്ലേറ്റ് ചെയ്ത് ഇരുത്തം വന്നിട്ടുള്ള ശേഷമാണ് അവർ ഈ ടോൺ കിഹോത്തെ പരിഭാഷപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ ഒരു നമ്മളിപ്പോൾ മലയാളത്തിൽ ഒരുപാട് വലിയ നോവൽ ഉണ്ടായിട്ടുണ്ട്, നോവലുകളുടെ വലിയ പാരമ്പര്യമുണ്ട് നമുക്ക്. അപ്പൊ അതിൻ്റെയൊക്കെ മകുടത്തിൽ ഏറ്റവും ഉന്നതിയിൽ നിൽക്കുന്ന ഒരു നോവൽ വായിക്കുന്നതുകൊണ്ടുള്ള വലിയ സന്തോഷത്തിന്റെ നടുക്കുന്നതുകൊണ്ടാണ് ഞാൻ ഈ പുസ്തകോത്സവത്തിന് ആശംസ നേരുന്നത്. സന്തോഷം. അപ്പോൾ ഒരിക്കൽ കൂടി ഈ പുസ്തകോത്സവത്തിന് ആശംസകൾ നേരുന്നു.